വെളിപ്പാട് പുസ്തകം 20:6 ഇവിടെ ആരാ ജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നത്? ഓക്കെ, മണിമണിയായിട്ട് നമുക്ക് പറയാം, ചിന്തിക്കാം. ന്യായവിധി ജീവനിലേക്ക് പോകുന്നവരാരാ? നന്മ ചെയ്തവര്. അപ്പൊ നന്മ ചെയ്താൽ എവിടെ പോകും? പറ നന്മ ചെയ്താൽ എവിടെ പോകും? സ്വർഗത്തിൽ പോകും. ആ ഇന്നലെ പ്രസംഗിച്ച പുള്ളി എന്തോ പറഞ്ഞത്, ഇന്നലെ പ്രസംഗിച്ച അദ്ദേഹം എന്താ പറഞ്ഞത്? കൃപയാലല്ലോ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അതിനെന്തു വേണ്ട? പ്രവൃത്തി വേണ്ട. ദേ ഇന്ന് വന്ന പുള്ളി പറയുക, നന്മ ചെയ്താൽ എവിടെ പോകും? ഇങ്ങനെയൊക്കെയാണ് ഈ വചനം പഠിക്കേണ്ടത്. നന്മ ചെയ്താൽ സ്വർഗത്തിൽ പോകും, നിശ്ചയമായി. പക്ഷേ വിഷയം എന്തായി നന്മ? അതാ വിഷയം, എന്തായി നന്മ? അത് ചിന്തിക്കണം നിങ്ങൾ. ചെല്ലു പറയുന്നത് സ്വർഗത്തിൽ പോകുമോ? പിന്നെ ഉപദേശി ആർക്കാ സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമില്ലാത്തത്? ഓ ആട്ടെ, പോകണേൽ എന്ത് ചെയ്യണം? നമ്മൾ വല്ല നിവൃത്തിയും ഉണ്ടെങ്കിൽ ആരെയും ഉപദ്രവിക്കരുത്, ആരുടെ യാതൊരു മാന്തരുത്. വല്ല നിവൃത്തിയും ഉണ്ടെങ്കിൽ നമ്മൾ യോഗ്യമായിട്ടൊക്കെ ജീവിക്കാൻ നോക്കണം. എന്നാ പോകുമോ? അതും അങ്ങോട്ട് കൃത്യമായി പറയാൻ പറ്റുകയില്ല. പ്രിയരെ, ഞാൻ പറയട്ടെ, ഇവിടെ നന്മ ചെയ്തവർ എന്ന് പറഞ്ഞിരിക്കുന്നത് നന്മ പ്രവൃത്തികളെ കുറിച്ചല്ല. കാരണം എന്താ? സങ്കീർത്തനത്തിലും റോമാലേഖനത്തിലും പറയുന്നുണ്ട്, നന്മ ചെയ്യുന്നവരില്ല ഒരുത്തൻ പോലും. പിന്നെന്താ ഈ നന്മ ചെയ്യുക എന്ന് പറയുന്നത്? വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. നന്മ ചെയ്യുക എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് പ്രസാദമുള്ളത് പ്രവർത്തിച്ചതാണ്. അപ്പൊ ഇനി അടുത്ത പിന്നെയും ചോദ്യം വരിക, ദൈവത്തിന് പ്രസാദമുള്ളത് എന്താ? പറയാം, യോഹന്നാൻ 6:28-29 വായിക്കണം. ഞാൻ തന്നെ പറയാം. അവിടെ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചില പരീശന്മാർ വന്നു. അവരൊരു ചോദ്യം ചോദിച്ചു, ഗുരു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? ഇവരുടെ ചോദ്യം കേട്ടാൽ എന്താ മനസ്സിലാകുന്നത്? ഞങ്ങൾ എന്തും ചെയ്യുവാൻ താല്പര്യം ഉള്ളവരാ. കർത്താവ് എന്താ പറഞ്ഞത്? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയോ, സദസ് പറഞ്ഞാട്ട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയോ അവനയച്ചവനിൽ നിങ്ങൾ. ഇത് വിശ്വസിക്കുന്നവരെ കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയോ അവനയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ആ യോഹന്നാൻ 3 പറയുന്നത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. ഇന്നവരെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ പുനരുത്ഥാനത്തിന്റെ 2 സ്വഭാവം: ഒന്ന്, നന്മ ചെയ്തവർ അഥവാ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവർ സ്വർഗത്തിലേക്ക് പോകാൻ ഉയർത്തെഴുന്നേൽക്കും, വിശ്വസിക്കാത്തവർ ന്യായവിധിയിലേക്ക് പോകാൻ ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ പാപമോചനം പ്രാപിച്ചിട്ടുണ്ടോ? ചിലർ പറയുന്നത് ഇങ്ങനെയാ, ശരിയാ ഉപദേശി, അവനവന്റെ വിശ്വാസം അവനവനെ രക്ഷിക്കും. വേറെ ചിലർ പറയുന്നത് എന്തിൽ വിശ്വസിച്ചാലും വേണ്ടിയില്ല, ആ വിശ്വാസം ആത്മാർത്ഥതയുള്ളതായിരിക്കണം. ഇതെല്ലാം പെശക. ഞാൻ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകും. പാസ്റ്ററായതുകൊണ്ടല്ല, വെള്ളത്തിൽ സ്നാനപ്പെട്ടത് കൊണ്ടല്ല, പിന്നെ വിശ്വസിച്ചത് കൊണ്ടാണ്. പ്രൈസ് ഗോഡ്, വിശ്വസിച്ചിട്ടാണ് സ്നാനപ്പെടേണ്ടത്. വിശ്വസിച്ചു, എന്ത് വിശ്വസിച്ചു? ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവത്തിന്റെ മക്കൾ സ്വർഗത്തിൽ പോകുന്നത് അവരുടെ വിശ്വാസത്തിന്റെ ആത്മാർത്ഥത കൊണ്ടല്ല, ആരിൽ വിശ്വസിച്ചുവോ അവന്റെ യോഗ്യത കൊണ്ടാണ് പോകുന്നത്. ഹല്ലേലൂയ. ആരിൽ വിശ്വസിച്ചോ അവന്റെ യോഗ്യത കൊണ്ടാണ് ഒരുവൻ സ്വർഗത്തിൽ പോകുന്നത്. യേശുക്രിസ്തുവിനെ പോലെ യോഗ്യനാരുള്ളൂ? അതൊക്കെ വിവരിക്കാൻ പോയാൽ ഇവിടെങ്ങും സമയം തികയത്തില്ല. ഇവനെ പോലെ യോഗ്യൻ വേറെ ആരുമില്ല. ഇവനെ പോലെ യോഗ്യനാരുണ്ട്? ഇവനെ പോലെ പ്രസംഗിക്കാൻ കൊള്ളാകുന്നവനാരുണ്ട്? ഇവനെ പോലെ ആരാധിക്കാൻ കൊള്ളാകുന്നവനാരുണ്ട്? ഇവനെ പോലെ സ്തുതിക്കുവാൻ കൊള്ളാകുന്നവൻ ആരുണ്ട്? ഇവനത്രേ യോഗ്യൻ. തിരുവെഴുത്തിൽ പറയുന്നുണ്ട്, കുഞ്ഞാടെ നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ യോഗ്യനായ ക്രിസ്തുവിൽ ഈ നാട്ടിലെ ഏതൊരു വ്യക്തി വിശ്വസിക്കുന്നുവോ, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ, സഭാവിഭാഗക്കാരാകട്ടെ, കറുത്തവരോ വെളുത്തവരോ ആകട്ടെ, ഏതൊരു വ്യക്തി, എന്റെ യേശു കുരിശിൽ മരിച്ചത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ച് അവനെ രക്ഷിതാവ് കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നുവോ, അവർക്ക് നിത്യജീവനുണ്ട്. അതാണ് പുനരുത്ഥാനത്തിന്റെ സ്വഭാവം. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവർ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കും, അല്ലാത്തവർ ന്യായവിധിക്കായി ഉയർത്തെഴുന്നേൽക്കും.